ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു HMI എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. HMI എന്ന് പറയുമ്പോൾ ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ്. അതാണ് HMIയുടെ ഫുൾ ഫോം. ഇത് നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിവസേന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഷീൻസിലൊക്കെ നമുക്ക് HMI എന്ന് പറയുന്ന സിസ്റ്റത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഒരു എ ടി എം സെന്ററിൽ ഒരു HMI സിസ്റ്റംസ്, അതുപോലെ തന്നെ ബസ് കണ്ടക്ടറിൽ ടിക്കറ്റ് മെഷീൻ ആണെങ്കിൽ അവിടെ HMI സിസ്റ്റം. അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്താണ് HMI സിസ്റ്റം? ഈ HMI സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു തേർഡ് പാർട്ടി, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്ററെ ഒരു മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ഒരു ഡിവൈസ്, സിമ്പിളി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ഒരു ഡിവൈസ്, അതിനാണ് നമ്മൾ HMI എന്ന് പറയുന്നത്. ചെറിയ സ്ക്രീനാണ്, അവർ ആ ചെറിയ സ്ക്രീനിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന അവർ ആ ചെറിയൊരു സ്ക്രീനിൽ കൂടെയായിരിക്കും. ഈ സ്ക്രീൻ, ആ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ആ സ്ക്രീനിന്റെ പേരാണ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ആ ഓപ്പറേറ്റർ എന്ന വ്യക്തിയെ ആ വലിയൊരു മെഷീനുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സിസ്റ്റം, ഒരു ഡിവൈസ്, അതിനാണ് നമ്മൾ ആ HMI സിസ്റ്റം എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
അങ്ങനെയുള്ളൊരു സിസ്റ്റം. ഇപ്പൊ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്, അതായത് ഫ്യൂച്ചറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് 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 മേഖലകളിൽ നമ്മൾ ഈ എച്ച് എം ഇ സിസ്റ്റംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ എച്ച് എം ഐ ഓട്ടോമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കൂടെ ഇപ്പം എച്ച് എം ഐ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ എച്ച് എം ഐ എന്ന് പറയുന്നത് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് മുന്നോട്ട് അഡ്വാൻസ് ആയിട്ട് വന്ന സമയത്ത് ഒരുപാട് 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 റെസിപ്പി മാനേജ്മെന്റ് അലാംസ് അതുപോലെ തന്നെ ട്രെൻഡ് കാര്യങ്ങളുള്ള ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ എച്ച് എം ഐയിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എച്ച് എം ഐ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെഷീനിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ കൂടെ ഇപ്പോൾ മൾട്ടിപ്പിൾ മെഷീൻസ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ മെഷീൻസിന്റെയൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ നമ്മുടെ എച്ച് എം ഐ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കമ്മിങ് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ വലിയ നെക്സ്റ്റ് ആയിട്ട് ഒരു ഫുൾ സിസ്റ്റം ഒരു പ്രോസസ്സ് തന്നെ നമ്മുടെ എച്ച് എം ഐ വെച്ചിട്ടൊക്കെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ അതായത് ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്നതിന്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ ടെക്നോളജി പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജി എന്ന് പറയുന്നതൊക്കെ ഡിപെൻഡ്സ് ഓൺ പി എൽ സി സിസ്റ്റംസ് എച്ച് എം ഐ അതുപോലുള്ള അതിന്റെ പെരിഫറൽ യൂണിറ്റ്സിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.